കോമഡി പ്ലസ് ഒരു നല്ല മെസ്സേജ്, നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ള സസ്പെൻസ്, സസ്പെൻസ് കിഡിലമായിട്ടുണ്ട്. ആ ട്വിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഗ്യാങ്സ് ഓഫ് സുകുമാര ഗ്രൂപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്ന വേഷം കണ്ടിട്ട് പ്രേക്ഷകരായ നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഞങ്ങളെപ്പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ബിഗ് ബോസിലെ പോലെ എനിക്ക് സിനിമാ ഇൻഡസ്ട്രിയിലും നമ്മുടെ ശക്തി. അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനത്തിനായി കാത്തിരിക്കുന്നു. അതിപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു റോളാണ്. തന്നെ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ബാലഗോപാൽ സാറാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. ഭയങ്കര സന്തോഷം. മൂവിയിൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട് കാണുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മൂവി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കണം. താങ്ക് യു. സോറി, ആ അതെ അതെ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആള്. കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നല്ലതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യും അപ്പം തന്നെ. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ചെറിയൊരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. അവരുടെ ടീം വർക്ക് നല്ല തോന്നി എനിക്ക്, രസമുണ്ട്. ഞാനീ അഭിനയിച്ചതിൻ്റെ ഒരു ഫുൾ ലെങ്ത് പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്നാണ് മെയിനായിട്ട് പറയുന്നത്. കോമഡി, കോമഡിയാണ് കൂടുതലും, കോമഡിയാണ് ഇതിലോട്ട് പോകുന്നത് എല്ലാം. കോമഡി, കോമഡി സീനുകളും അതും ഒരു ത്രില്ലർ, ലാസ്റ്റിലൊരു ത്രില്ലറും കൊണ്ടുവന്ന് മൂവി നല്ലതാക്കി. നല്ല നല്ല ഈ ഓണത്തിന് കാണാൻ പറ്റിയ ബെസ്റ്റ് ബെസ്റ്റ് പടമാണ്. നല്ല നല്ല പടം എന്ന് വെച്ചാൽ കുടുംബ സമാധാനമായിട്ട് വന്നിരുന്ന് കാണാനും നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് പടത്തിനകത്ത്. ഒരു ചെറിയ സിനിമയുടെ വലിയ വിജയമാണെന്ന് പറയാൻ പറ്റും. കാരണം ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാണ്ട് മാക്സിമം ഒരു ചുരുങ്ങിയ സിനിമ ചെയ്ത് പൂർത്തിയാക്കി. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, കണ്ടിരിക്കാൻ പറ്റുന്ന, പ്രേക്ഷകർക്ക് ഫാമിലിയോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈനർ ആണ്. ഒരുപാട് അട്ടഹാസങ്ങളും ഒരുപാട് ഫൈറ്റോ കാര്യങ്ങളും ഇല്ലെങ്കിൽ കൂടി ഒന്നേ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനകത്ത് നമുക്ക് ബോറടിയില്ലാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയുടെ വലിയ വിജയം. പടം ഗ്യാങ്സ് ഓഫ് സുകുമാര ഗ്രൂപ്പ് വളരെ മനോഹരമായി ചിത്രീകരിച്ച് വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ചെറിയ സിനിമയാണെങ്കിലും എല്ലാവിധ ചേരുവകളും ഈ സിനിമയിലുണ്ട്. ഗ്യാങ്സ് ഓഫ് സുകുമാർ ഗ്രൂപ്പ് എന്നുള്ളത് ശരിക്കും അർത്ഥവത്താക്കിക്കൊണ്ട് തന്നെ അത് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിലഭിനയിച്ച നായകവേഷം ചെയ്ത ഋഷിൻ ബാക്കി മറ്റെല്ലാ ക്യാരക്ടേഴ്സും വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. മനോഹരമായ സിനിമയാണ്. ഈ ഓണത്തിന് എല്ലാവിധ ചേരുവകളും കൂടിയുള്ള ഒരു വിരുന്ന് തന്നെയാണ് ഈ സിനിമ. അത് എല്ലാവരും കണ്ട് ആസ്വദിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക. ഗ്യാങ്സ് ഓഫ് സുകുമാര ഗ്രൂപ്പ്, അതിനകത്ത് ഞാൻ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാണണം കാണണം. ഗ്യാങ്സ് ഓഫ് സുകുമാര ഗ്രൂപ്പ് ഇപ്പോൾ ഓണത്തിന് ഇറങ്ങിയതിൻ്റെ ഒരു പടമാണ്. എന്താ പറയുക, ഒരു ഒരു നല്ലൊരു ഫീലോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ട് എന്നോടൊപ്പം ഇരുന്ന് കണ്ടവരും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥം ഞാനല്ല പറയേണ്ടത്. അപ്പോൾ ബിഗ് ബോസിന് ശേഷം ഇപ്പം ഇറങ്ങിയിരിക്കുന്ന 6-ാമത്തെ സിനിമയാണ്. കൂടെ തന്നെ ഈ ഓണത്തിന് വേറൊരു സിനിമയും കൂടെ വരുന്നുണ്ട്. ഇതാ സൂപ്പർ ജിംനി, സൂപ്പർ ജിംനി എന്ന് പറയുന്നൊരു സിനിമ വരുന്നുണ്ട്. അതിനകത്ത് മീനാക്ഷിയാണ് നായിക. ഞാൻ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്ന ഇപ്പോൾ ഇറങ്ങിയതിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഓണത്തിന് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മുൻനിര നടന്മാരുടെയും ഞങ്ങളെപ്പോലെയുള്ള പിൻനിരയിലുള്ളവരുടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജനം എല്ലാവരെയും സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓണമല്ലേ, ഓണത്തിന് ഏത് പടം ഇറങ്ങിയാലും വലിയവരുടെയും ചെറിയവരുടെയും പടമൊന്നുമില്ല, എല്ലാം സ്വീകരിക്കും. പക്ഷെ ഇത് നല്ല ഒരു എന്താ പറയുക, രണ്ട് മണിക്കൂർ പൊട്ടിച്ചിരിക്കാനുള്ള നല്ല കോമഡി എന്റർടൈൻമെന്റ്സോട് കൂടിയുള്ള ഒരു എന്റർടൈനർ ആണ്. മൾജി ഓണം, മാസ് ഓണം സീസൺ 2.